പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഭാര്യയെ മോളെ എന്തിനാ അനുമോദിക്കുന്നത്? എന്താ അനുഭവിച്ചാലേ നിന്നെ ഒന്ന് വീട്ടിൽ കൊണ്ടുവന്ന കാശല്ലല്ലോ. ശബ്ദമുണ്ടാക്കരുത്, യോഗ നടപടികൾ ആരംഭിക്കുകയാണ്. അധ്യക്ഷൻ വന്നില്ലല്ലോ. ഒന്ന് പോണം. അധ്യക്ഷൻ വന്നില്ലല്ലോ പിള്ളെ. അങ്ങേര് വരൂല്ല, കാർ വർക്ക്ഷോപ്പിലാ. അയ്യോ, അപ്പൊ കാർ കോട മുതലാളിയോ? അയാൾ കഴിഞ്ഞ മാസം മുതൽ പ്രസംഗത്തിന്റെ റേറ്റ് കൂട്ടിയിരിക്കുക. 250 രൂപ രൊക്കം കൊടുത്താലേ ഗേറ്റിന് പുറത്തിറങ്ങും. എന്നാ പിന്നെ വേണ്ടെന്ന് വെച്ചു. ആളൊരു ബഹളം ഉണ്ടാക്കൂലേ. ചേട്ടനും ധൈര്യമായിട്ടിരിക്കണം, പ്രസംഗം ഞാൻ കാച്ചിക്കോളാം. വരാതിരുന്നവരുടെ വകയായിട്ട് ഞാൻ പറഞ്ഞോളാം. പണം പിരിച്ചതിന്റെ കണക്ക് പിന്നെ പറയാം, മീറ്റിംഗ് തുടങ്ങ്. ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ദുശാസന കുറുപ്പ്, അദ്ദേഹത്തിന്റെ പത്നി മണ്ഡോദരി അമ്മ, മകൾ പാഞ്ചാലിക്കുട്ടി, സ്നേഹമുള്ള പഞ്ചായത്ത് മെമ്പർമാരെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, കലാസ്നേഹികളായ സുഹൃത്തുക്കളെ, യോഗാധ്യക്ഷനായ മുൻമന്ത്രി ഗണപതി അയ്യരും പ്രാസംഗികനായ കാക്കോടകനും വരാനല്പം വൈകുമെന്നുള്ളതുകൊണ്ട് നമ്മൾ യോഗ നടപടികൾ ആരംഭിക്കുക. നാം ഇന്ന് അഭിനന്ദിക്കാൻ കൂടിയിരിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ കുറുപ്പജ്യേഷ്ഠനെ പോലെ ഇത്രയും കാലം പ്രസിഡന്റായി ഒരേ പഞ്ചായത്തിൽ ഒരേ കസേരയിൽ ഒരേ ഇരിപ്പിരുന്നിട്ടുള്ള ആരും തന്നെ ലോകത്തൊരിടത്തും ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിന്റെ പേര് ആദ്യമായി ഗിന്നസ് ബുക്കിൽ എഴുതി ചേർക്കാൻ പോകുന്ന വാർത്ത ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അഭിനന്ദനത്തിന്റെയും ഉത്ബോധനത്തിന്റെയും നറുമലരുകൾ കുറുപ്പജ്യേഷ്ഠന്മേൽ വാരി വിതറുമ്പോൾ ഒന്നോർക്കണം, ആ പൂക്കൾ ചെന്ന് വീഴുന്നത് അദ്ദേഹത്തിന്റെ സൽഗുണ സമ്പന്നയായ കൈപുണ്യമുള്ള ഗാപ്പിക്ക് ഗാപ്പി തന്നെ നൽകുന്ന പത്നി മണ്ഡോദരി അമ്മയുടെ കാൽച്ചുവട്ടിലാണ്. ഈ ഇരിക്കുന്ന ശ്രീരത്നത്തിന്റെ ഐശ്വര്യമാണ് കുറുപ്പജ്യേഷ്ഠന്റെ വളർച്ചയ്ക്ക് പിന്നിലുള്ളത്. ഈ ഐരാവതക്കുഴി പഞ്ചായത്ത് സമിതിയുടെ പേരിൽ ശ്രീമതി മണ്ഡോദരി അമ്മയെയും മകൾ പാഞ്ചാലിക്കുട്ടിയെയും ഈ അവസരത്തിൽ അനുമോദിച്ചുകൊണ്ട് നന്ദി പ്രകടന പ്രസംഗത്തിനായി പഞ്ചായത്ത് പ്രസിഡന്റ് ദുശാസന കുറുപ്പജ്യേഷ്ഠനെ ഞാൻ ക്ഷണിച്ചു. പ്രിയമുള്ള നാട്ടുകാരെ, അമ്മമാരെ, സഹോദരിമാരെ, കൊച്ചനുജന്മാരെ, അനുജത്തിമാരെ, എനിക്ക് ഈ അനുമോദനങ്ങളെല്ലാം കേട്ട ശ്വാസം മുട്ടുന്നത് പോലെ തോന്നുന്നു. ഒരു സന്തോഷ വാർത്ത എനിക്ക് നിങ്ങളെ അറിയിക്കുവാനുണ്ട്. ഈ നാട് നന്നാക്കുവാൻ തന്നെ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. നമ്മുടെ നാട്ടിൽ ഒരു പൊളിച്ചുപണി അത്യാവശ്യമായിരിക്കുകയാണ്. പൊളിച്ചുപണിയുമായി ധൈര്യമായി മുന്നോട്ട് പോകുവാൻ തന്നെ ഞാനും എന്റെ പക്ഷക്കാരൻ തീരുമാനിച്ചിരിക്കുകയാണ്. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടായിരിക്കണം. ഞാൻ പ്രസിഡന്റായിട്ട് 12 വർഷം കഴിഞ്ഞിട്ടും തെരഞ്ഞെടുപ്പ് ഉണ്ടാകാത്തത് എന്റെയും നിങ്ങളുടെയും ഭാഗ്യം മാത്രമാണ്. തെരഞ്ഞെടുപ്പിന്റെ കാര്യം അധികൃതർ മറന്നു കഴിഞ്ഞിരിക്കുന്നതിനാൽ വീണ്ടും അതേപ്പറ്റി അവരെ ഓർമ്മപ്പെടുത്തരുതേ എന്നൊരു അഭ്യർത്ഥനയോടുകൂടി, അപേക്ഷയോടുകൂടി ഞാൻ എന്റെ പ്രസംഗം ഉപസംഹരിക്കുകയാണ്. നിങ്ങൾക്കെന്റെ വിധേയമായ കൂപ്പുകൾ. അടുത്തതായി ശ്രീമതി പഞ്ചവടി രാഹേൽ കൃതജ്ഞതാ പ്രകടനം നടത്തുന്നതാണ്. രാഹേലമ്മ ഒന്ന് പാടണം. പാടുന്നേ പാടുന്നേ മൈക്ക് മൈക്ക്. എല്ലാവർക്കും എന്റെ കുപ്പുകൾ. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഈ അനുമോദന യോഗത്തിൽ വരികയും ഒരു നോട്ടുമാല പോലും സ്വീകരിക്കാതെ ഇരിക്ക കുറുപ്പ് ചേട്ടന്, ഈ നാട്ടുകാരുടെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്നത്തെ പരിപാടിയിൽ ആദ്യ അവസാനം സജീവമായി പങ്കെടുത്ത് കൊഴുപ്പുണ്ടാക്കിയ അദ്ദേഹത്തിന്റെ പത്നി മണ്ഡോദരി അമ്മയ്ക്കും മകൾ പാഞ്ചാലിക്കും നന്ദി. ഇത്രയും നേരം മുഷിഞ്ഞിരുന്ന എല്ലാ നാട്ടുകാർക്കും നന്ദി.
കട്ടന് പിന്നിൽ ഒരു ഉണ്ണി നൃത്തം നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഉണ്ണിമേരിക്കും അവളുടെ അമ്മയ്ക്കും ഞങ്ങളുടെ നന്ദി. ആരും കാണാതെ ഉണ്ണിമേരി അങ്ങനെ ചെയ്യുന്നില്ല. അപ്പുറത്തെ വഴി പിന്നോട്ടങ്ങാൻ കയറി വന്നായിരിക്കും. നൃത്ത പരിപാടി ആരംഭിക്കുകയാണ്. അയ്യോ, ഇത് ഉണ്ണിമേരി അല്ല. അല്ലേ? പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇത് ശ്രദ്ധിക്കുക. പൊതുജനങ്ങളിൽ നിന്ന് ഉണ്ണിമേരയുടെയും മീറ്റിംഗിന്റെയും പേരിൽ കയ്യും കണക്കുമില്ലാതെ ഭീമമായ തുക പിരിച്ച് തട്ടിപ്പും വെട്ടിപ്പും നടത്തിയവർ ഈ നാടിന് അപമാനമാണ്. അയ്യോ, കരഞ്ഞു പോയി. നന്ദിയില്ലാത്ത ജനങ്ങൾ, 12 വർഷം ഇവനെയൊക്കെ രാപ്പകലില്ലാതെ സേവിച്ചതാ. ഒരു ഉണ്ണിമേരിയുടെ പേരിൽ അവർക്ക് ഈ ശരീരം വേണ്ടാതെ ആയില്ലേ? അവിടെ ആരാണ് ചവിട്ടിയതാ? എന്റെ കർത്താവ്, കുറുപ്പിയാട്ടിന് എന്നാ പറ്റി? ലൈറ്റ് പോയപ്പോ തൂണയിൽ ഏതാണ്ട് ഇടിച്ചതാ. ഇങ്ങനല്ലാതെ മറ്റാരെങ്കിലും ലൈറ്റ് പോയപ്പോ ഇരുട്ട് തിറന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുവോ? അണ്ണാക്കും വെച്ചോണ്ട് മൈക്കിലെ പോലെ പണ്ടോതിരി പാഞ്ചാലി എന്ന് വിളിച്ചോണ്ടല്ലായിരുന്നു ഇരുട്ട് തുടർന്നുള്ള ഓട്ടം? അവിടെ കൂടിയിരുന്നെല്ലാം പ്രതിപക്ഷത്തിന്റെയും ഉണ്ണിമേരിയുടെ ആൾക്കാരായിരുന്നു. ആരെങ്കിലും വെച്ച് താങ്ങി കാണും. ഉണ്ണിമേരിയുടെ കാര്യത്തിൽ ഒഴിച്ചാൽ മീറ്റിങ്ങിനെ കുറിച്ച് പൊതുവെ നല്ല അഭിപ്രായമാണ്. അതിപ്പോ ഈ നാട്ടിലെ ഏത് കാര്യത്തിനാ രണ്ടഭിപ്രായം ഇല്ലാത്തത്? എന്തായാലും ചേട്ടന്റെ പ്രശസ്തി ഈ യോഗത്തോടുകൂടി 10 മടങ്ങ് വർദ്ധിച്ചിരിക്കുകയാണ്. ഇത് കെട്ടടങ്ങുന്നതിന് മുമ്പ് നമുക്ക് പ്രതിമയുടെയും ബാലത്തിന്റെയും പണി ആരംഭിക്കണം. നമ്മൾ എപ്പോഴും കേറി ഇറങ്ങി നടക്കണ ഒരു കുഴപ്പവും ഇല്ലാത്ത ആ പാലം പൊളിച്ചു കളയാൻ പറയാൻ മനസ്സ് വരുന്നില്ല പിള്ളേ. അതെങ്ങനെയാ ചേട്ടാ, ഇപ്പൊ പൊളിച്ചു പണിയുന്ന പാലങ്ങളിൽ പലതും കേടില്ലാത്തതാ. കേടില്ലാത്തതിനെ കേട് വരുത്തുന്നതാണ് ജനാധിപത്യം. ഈ നാട് നന്നാക്കാൻ വേണ്ടി ചേട്ടൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന് നാലുപേര് പറയാൻ ഇടയാവരുത്. പഞ്ചവടി പാലം ചേട്ടന്റെ സ്മാരകമായി ഉയരണം. അറ്റത്ത് ചേട്ടന്റെ പ്രതിമ വേണം. അത് ഈ നാട്ടുകാരുടെ ഒരു ആവശ്യമാണ്. പാലം പണി തുടങ്ങിയ നാട്ടുകാർക്ക് തൊഴിലായി. നാട് നന്നായില്ലെങ്കിൽ നാട്ടുകാരെങ്കിലും നന്നാവുമല്ലോ. എന്നാലും പിള്ളേ, നാട്ടുകാർ കള്ളം കണ്ടുപിടിച്ചാലോ? നാട്ടുകാര് നാട്ടുകാര്, ഇന്നലത്തെ യോഗം കലക്കി അവന്മാരെ ഒരു പാഠം പഠിപ്പിക്കണം. പാലം പൊളിക്കണം. കുറെ കാലം ഇവിടെ പാലം വേണ്ട. പാലം ഇല്ലാത്തതിന്റെ ബുദ്ധിമുട്ട് അവന്മാര് മനസ്സിലാക്കട്ടെ. നൂൽപാലത്തിൽ കൂടെ നടക്കട്ടെ. ഇന്നലത്തെ മീറ്റിങ്ങിന് കൈയടിച്ചിട്ട് എന്റെ കൈ അനക്കാൻ മേലാതിരുന്നതാ. എന്നിട്ടും ചേച്ചിയുടെ ഈ പ്രസംഗം കേട്ട് ഞാൻ അറിയാൻ അടിച്ചു പോയതാ. അമ്മയെ ഗുളിയ കഴിച്ചില്ല, ടൈമായി. ഞാനങ്ങ് മറന്നുപോയി. എന്തിന്റെ ഗുളിക ചേച്ചി? ഇന്നത്തെ പ്രഷറിന്റെ ഗുളിക. തടി വെറുക്കണമെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഈ മരുന്ന് കൊണ്ടൊന്നും കുറയുകയല്ല. ആഹാരം കുറച്ചാ മതി. നമ്മുടെ ശീർഷാസന സ്വാമിയെ കാണാറുന്നില്ലേ? ശീർഷാസന സ്വാമി, പുള്ളിക്കാരന്റെ പല തരത്തിലുള്ള ആസനങ്ങളുണ്ട്. ഏത് രോഗവും മാറും, ഏത് തടിയും കുറയും. അതാരാ ഹാബേലെ അങ്ങനൊരുത്തൻ? അങ്ങനെ എവിടെയാ? നമ്മുടെ പഞ്ചായത്തിന്റെ അതിർത്തി തന്നെ അദ്ദേഹത്തിന്റെ ആശ്രമം. പക്ഷെ അധികം ആർക്കും അറിയാൻ വയ്യ. വലിയ ആളല്ലയോ, അങ്ങനെയൊന്നും കറി കാണാൻ പറ്റിയാല. ഒരു നസ്രാണിയായ തനിക്കെങ്ങനാടു ഒരു സ്വാമിയുടെ ബഹുത്വത്തെ പറ്റി അറിയാവുന്നത്? അതിപ്പോ ഞങ്ങളുടെ ജാതിക്കാരായ മന്ത്രിമാര് രാജ്യരാമാനം ആ തലസ്ഥാനത്ത് നിന്ന് ആശ്രമത്തിൽ വന്ന് ആസനവും പഠിച്ച് അനുഗ്രഹവും വാങ്ങിച്ചോണ്ട് പോകുന്ന അറിയാവോ ചേട്ടാ? അങ്ങനെയാണെങ്കിലേ ഈ സ്വാമിയുടെ അനുഗ്രഹം കൂടെ ഉണ്ടെങ്കിലേ പാലം പൊളിക്കൽ സുഗമമായി നടക്കും. ചേച്ചിക്ക് ആസനവും പഠിക്കാം, തടിയും കുറയ്ക്കാം. ശരിയാ. പ്രസിഡന്റ് സാറില്ലേ? എന്താ വേണം? അത് ഞാൻ പറയേണ്ടവരോട് പറഞ്ഞോളാം. പിന്നെ വലിയ മൂച്ചൊന്നും കാണിക്കണ്ട, കയ്യിൽ വെച്ചിരുന്നാ മതി. എനിക്ക് സാറ് ചെലവിന് തരണം. അയ്യോ, ഞാനോ? 4 വയസ്സുള്ള ഈ കൊച്ചിനെ തന്നേച്ച് ആ കാലമാടം വേറെ കെട്ടി താമസിക്കുക. സാറ് വന്ന് അനുഗ്രഹിച്ച കല്യാണം, എനിക്കും കൊച്ചിനും സാറ് ചെലവിന് തരണം. അതിനിപ്പോ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ത് ചെയ്യാനാ? പഞ്ചായത്തിൽ നിന്ന് എനിക്കൊരു വിധവ പെൻഷൻ വാങ്ങിച്ചു തന്നാൽ എന്താ? വിധവ പെൻഷൻ ഭർത്താവ് ചത്താലേ കിട്ടൂ.
എന്റെ കൊച്ചിന്റെ തന്തയായിപ്പോയില്ലയോ? എങ്ങനെ കൊല്ലാനാ? എനിക്ക് എങ്ങനെയെങ്കിലും ഒരു പെൻഷൻ സാറ് വാങ്ങിച്ചു തരണം. അതല്ലെങ്കിൽ ഈ പൂതനയുടെ നിറം മാറും. എന്തായാലും നീ ഒരു അപേക്ഷ എഴുതി പഞ്ചായത്ത് ഓഫീസ് കൊട, നോക്കട്ടെ. തന്നില്ലെങ്കിൽ ഈ കൊച്ചുമായി ഞാൻ ഈ വീട്ടുമുറ്റത്ത് സത്യാഗ്രഹിക്കും. ചേട്ടാ, അവളുടെ കാര്യം ശരിക്കും ഒന്ന് പരിഗണിച്ചോണേ, ഇല്ലെങ്കിൽ അവൾ എന്തും ചെയ്യാൻ മടിക്കാത്തവളാ. എനിക്ക് അവളോട് രണ്ട് പറയണമെന്നുണ്ടായിരുന്നു. അതേതായാലും